നമസ്കാരം. സമ്മാനങ്ങൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നവരാണ്. അപ്രതീക്ഷിതമായി സമ്മാനഭാഗ്യം ലഭിക്കുവാൻ യോഗമുള്ള, അതായത് മെയ് ജൂൺ മാസങ്ങളിൽ സമ്മാനങ്ങൾ ഒരുപാട് ലഭിക്കുവാൻ ഭാഗ്യമുള്ള കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. ഇവർക്ക് വലിയ വലിയ സമ്മാനങ്ങൾ ഈ മെയ് ജൂൺ സമയത്ത് ഇവരുടെ കൈക്കൽ വന്നു ചേരും. അങ്ങനെ സമ്മാനം ലഭിക്കുവാൻ യോഗമുള്ള കുറച്ച് നക്ഷത്ര ജാതകർ, വലിയ വലിയ സമ്മാനങ്ങൾ തന്നെയായിരിക്കാം, അപ്രതീക്ഷിതമായി വലിയ നേട്ടങ്ങൾ ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ കാരണം. ചില ഗ്രഹങ്ങളുടെ മാറ്റം, അതുപോലെ തന്നെ ദശാസമയത്തിലെ മാറ്റങ്ങൾ ഒക്കെ ഇവർക്ക് ഭാഗ്യം കൊണ്ടുവരുന്നു എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് വലിയ വലിയ സമ്മാനങ്ങൾ മെയ് ജൂൺ മാസങ്ങളിൽ ലഭിക്കുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്രതീക്ഷിതമായി സമ്മാനങ്ങൾ, അപ്രതീക്ഷിതമായി ധനലാഭമുണ്ടാകുന്ന, അപ്രതീക്ഷിതമായി ബിസിനസ്സിൽ വലിയ വിജയങ്ങൾ നേടുന്ന, അപ്രതീക്ഷിതമായി ഒരു സർക്കാർ ജോലി ലഭിക്കുന്ന, എല്ലാ രീതിയിലും ഉയർച്ചയുണ്ടാകുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ആദിത്യ നക്ഷത്രം കാർത്തിക നക്ഷത്രം തന്നെയാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് വളരെ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരാണിവർ. ഇവർക്കിപ്പോൾ നല്ല സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർ ഈ ഒരു സമയത്ത് നേടിയെടുക്കും. അടുത്ത നക്ഷത്രം മകേരം നക്ഷത്രമാണ്. മകേരം നക്ഷത്ര ജാതകർക്കും സമ്മാനങ്ങൾ ലഭിക്കുവാൻ സാധ്യത ഏറെയാണ്. എല്ലാ രീതിയിലും ഇവർക്ക് നേട്ടമാണ്. ഒരു ലോട്ടറിയൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ലോട്ടറി ഭാഗ്യമൊക്കെ ഇവർക്ക് വന്നു ചേരും. സമൃദ്ധിയാണ് ഫലം, എല്ലാ രീതിയിലും നേട്ടമാണ് ഫലം. മറ്റൊരു നക്ഷത്രമാണ് പുണർത്തം നക്ഷത്രം. പുണർത്തം നക്ഷത്ര ജാതകർക്കും ഏറെ ഭാഗ്യമുള്ള സമയമാണ്. ലോട്ടറി ഭാഗ്യമൊക്കെ ലഭിക്കുവാനുള്ള യോഗം ഇവർക്കുണ്ടാകും. വിദേശത്തൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ, ഒരു ലോട്ടറിയൊക്കെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതിൽ നിന്നും ഒരു സമ്മാനം ഈ നക്ഷത്ര ജാതകർക്ക് അടിക്കുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭാഗ്യം ഏറെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്ര ജാതകർക്കും ഭാഗ്യ സമ്മാനങ്ങൾ ഒത്തിരി ലഭിക്കുന്ന ഒരു സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന സമയവുമാണ്. ഞാൻ മേൽപ്പറഞ്ഞ ഈ നക്ഷത്ര ജാതകർ കാർത്തിക, മകേരം, പുണർത്തം, ഉത്രം എന്നീ നക്ഷത്ര ജാതകർ ശ്രീ അന്നപൂർണേശ്വരി ദേവിയെ ഭജിക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ കാരണമാകും. വീണ്ടുമുണ്ട് നക്ഷത്ര ജാതകർ. അനിടം നക്ഷത്ര ജാതകർ, വലിയ വലിയ സമ്മാനങ്ങൾ ഇവർക്ക് ലഭിക്കും. പ്രത്യേകിച്ച് ഇവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും നറുക്കെടുക്കപ്പൊക്കെ ഉണ്ടെങ്കിൽ, ഈ നക്ഷത്ര ജാതകർ പങ്കെടുക്കുന്ന നറുക്കെടുപ്പാണ് എന്നുണ്ടെങ്കിൽ, ഇവർക്ക് ഭാഗ്യം ഏറെ വന്നു ചേരുന്ന സമയമാണ്. അനിടം നക്ഷത്ര ജാതകർക്ക് ഒരുപാട് സൗഭാഗ്യത്തിൽ എത്തേണ്ട സമയമാണ്. എല്ലാ രീതിയിലും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കേണ്ട സമയമാണ്. അടുത്ത നക്ഷത്രം പൂരാട നക്ഷത്രമാണ്. ഇവർക്ക് ധാരാളം സമ്മാനങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ പുരുരുട്ടാതി നക്ഷത്ര ജാതകർക്കും ഭാഗ്യങ്ങളുടെ, അല്ലെങ്കിൽ ഭാഗ്യങ്ങൾ കൂടിയ ഒരു സമയമാണ്. രേവതി നക്ഷത്ര ജാതകർക്കും ഒരുപാട് സമ്മാനങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ലക്ഷ്മി ദേവിയെ ഭജിക്കുക, പ്രാർത്ഥിക്കുക, അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങളൊരുപക്ഷെ വിദേശത്തൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, വഴിപാടുകൾ, ക്ഷേത്രദർശനം കഴിയാത്ത സമയമായിരിക്കാം. എന്നിരുന്നാലും നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ ഒരു പടം വെച്ച്
പൂജകൾ നടത്തുക, നിങ്ങളാൽ കഴിയുന്ന അർച്ചനകൾ അർപ്പിക്കുക, ദീപം കത്തിക്കുക, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും, എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരും, ഉറപ്പാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.